നമസ്കാരം. രാജ്യവ്യാപകമായി എൻഐഎ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും നടത്തിയ റെയ്ഡ് കേരള പോലീസ് അറിഞ്ഞില്ല. തീവ്രവാദത്തിന് ഫണ്ടിംഗ് നൽകിയതും കള്ളപ്പണ ഇടപാടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും എൻഐഎ ഇഡി പരിശോധന തുടരുകയാണ്. ദില്ലിയിലും കേരളത്തിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് പരിശോധന. കോഴിക്കോട് അർദ്ധരാത്രി തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മലപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ എം എ സലാമിന്റെ മഞ്ചേരിയിലെ വീട്ടിലും ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരത്തിന്റെ വീട്ടിലും റെയ്ഡ് നടത്തി. ഇവരെ എൻഐഎ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സിആർപിഎഫ് ഭടന്മാരുടെ സുരക്ഷയിലാണ് റെയ്ഡ് നടക്കുന്നത്. കേരള പോലീസിനെ അറിയിക്കാതെയാണ് പലയിടത്തും റെയ്ഡ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പല നേതാക്കളുടെയും സാമ്പത്തിക ഇടപാടുകൾ മാസങ്ങളായി എൻഐഎ നിരീക്ഷണത്തിലായിരുന്നു. എല്ലാ തെളിവുകളും ലഭിച്ച ശേഷമാണ് അർദ്ധരാത്രിയോടെ രാജ്യമെമ്പാടും വ്യാപക റെയ്ഡ് ആരംഭിച്ചത്. കേരളത്തിൽ 50 സ്ഥലങ്ങളിലാണ് എൻഐഎ പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരത്ത് PFI മുൻ ദേശീയ സമിതി അംഗത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തി. അഷ്റഫ് മൗലവിയുടെ വീട്ടിലാണ് എൻഐഎ പരിശോധന. മണക്കാട് ഓഫീസിലും പരിശോധന പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിൽ SDPI ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദിന്റെ വീട്ടിലെ റെയ്ഡിന് പുറമെ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റിന്റെ പത്തനംതിട്ട കൊന്നമൂട്ടിലും റെയ്ഡ് നടത്തി. പുലർച്ചെ 4 മണിക്കാണ് പത്തനംതിട്ടയിൽ റെയ്ഡ് നടത്തിയത്. 3 പേർ അറസ്റ്റിലായിട്ടുമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് സമിതി അംഗം തൃശൂർ പെരുമ്പിലാവ് സ്വദേശി യഹിയ തങ്ങളെ കസ്റ്റഡിയിലെടുത്തു. പെരുമ്പിലാവിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷമാണ് സംഘം കസ്റ്റഡിയിലെടുത്തത്. പോപ്പുലർ ഫ്രണ്ട് തൃശൂർ ജില്ലാ ഓഫീസിൽ എൻഐഎ റെയ്ഡ് നടത്തി. ചാവക്കാട് തെക്കഞ്ചേരിയിലെ യൂണിറ്റി ഹൗസിലാണ് റെയ്ഡ്. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാന്റെ കേച്ചേരിയിലെ വീട്ടിലും റെയ്ഡ് നടത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. പുത്തനത്താണി പൂവഞ്ചനിയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസായ മലബാർ ഹൗസിൽ പരിശോധന നടന്നു. കോട്ടയത്തും എൻഐഎ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ജില്ലാ നേതാക്കളടക്കം 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇതിനു പുറമെ പലയിടങ്ങളിൽ നിന്നും ഡിജിറ്റൽ ഡിവൈസുകളും പിടിച്ചെടുത്തു. അതേസമയം സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കൾ വീടുകളിലും റെയ്ഡ് നടത്തിയ ദേശീയ അന്വേഷണ ഏജൻസി പ്രമുഖ നേതാക്കളെ എല്ലാം തന്നെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. സംസ്ഥാന ചെയർമാൻ, പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലാണ്. ചെയർമാൻ OMS സലാമിനെ വെളുപ്പാങ്കാലത്ത് മഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റിലാക്കിയത്. വൈസ് പ്രസിഡന്റ് EM അബ്ദുൾ റഹ്മാനെ എറണാകുളത്തെ വീട്ടിൽ നിന്നാണ് പിടിച്ചത്. സംസ്ഥാന സമിതി അംഗം യഹിയ തങ്ങളെ തൃശൂരിൽ നിന്നാണ് എൻഐഎ സംഘം കസ്റ്റഡിയിലെടുത്തത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് അഷ്റഫ് മൗലവിയുടെ പൂന്തുറയിലെ വീട്ടിലും പാലക്കാട് സംസ്ഥാന സമിതി അംഗം റൌഫിന്റെ കരിമ്പുള്ളിയിലെ വീട്ടിലും പരിശോധന നടത്തി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് സൈനദീന്റെ വീട്ടിലും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദിന്റെ കൊന്നമൂട്ടിലെ വീട്ടിലും റെയ്ഡ് നടത്തി. ദില്ലിയിലെ രജിസ്റ്റർ ചെയ്ത തീവ്രവാദ സ്വഭാവമുള്ള കേസിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലും റെയ്ഡ് നടന്നു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് എൻഐഎ ഉദ്യോഗസ്ഥർ റെയ്ഡിനായി എത്തിയത്. CRPF സുരക്ഷയോടെയായിരുന്നു റെയ്ഡ് ആരംഭിച്ചത്. പല സ്ഥലങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രാദേശിക നേതാക്കളും റെയ്ഡിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ CRPF സംഘം കൊച്ചിയിലെത്തിയിരുന്നു. സംസ്ഥാന പോലീസിനെ പോലും ഒഴിവാക്കിയായിരുന്നു റെയ്ഡ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റിലായവരെ കൊച്ചിയിലെ NIA ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ 50 സ്ഥലങ്ങളിലാണ് NIA പരിശോധന നടത്തുന്നത്. റെയ്ഡിനെതിരെ പലയിടത്തും പ്രവർത്തകരുടെ പ്രതിഷേധവുമുണ്ട്. തിരുവനന്തപുരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിൽ പ്രവർത്തകർ അടിച്ചു തടയാൻ ശ്രമിച്ചു. കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.